ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ട്രിപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ ടൂറ് പോവുകയാണ് എറണാകുളത്തേക്ക്. അപ്പോൾ എൻ്റെ ഒരു ഏറെ നാളത്തെ ആഗ്രഹം തന്നെയാണ് ഈ ഒരു എറണാകുളം ട്രിപ്പ്. സുഖമായിട്ട് ഇങ്ങനെ മീറ്റിങ്ങിന് പോകുമ്പോൾ വിളിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഓരോ കാരണത്താലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളൊരു 3 മണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാ ഒരു ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോന്നിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ണി പറഞ്ഞു, നമ്മൾ പോണ വഴി അകമല ഒരു അമ്പലമുണ്ട്, അവിടെ ഒന്ന് കയറി തൊഴുകണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞേടാ, ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഈ കോസ്റ്റ്യൂമിൽ പോകാൻ ശരിയാവില്ല. അപ്പോൾ ഞാൻ എന്നാൽ ചേച്ചി പുറത്തുനിന്നാണെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നാൽ അവൻ പുറത്തിറങ്ങിയാണ്ട് അവനവിടെ പുറത്തുനിന്ന് തൊഴുത് വരുന്നുണ്ട്. അവിടെ അമ്പലത്തിൽ കയറി പൈസ ഇട്ടാൽ നമ്മളെ യാത്രയ്ക്ക് യാതൊരു തടസ്സം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ ഇതാ അവിടുന്ന് ഓരോരുത്തരും ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ എന്താ പോണ വഴിയൊക്കെ ഇതാ ഓരോരുത്തരുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്ര ലോങ് ആയി പോവുമല്ലേ, അപ്പോൾ ഒരു സുരക്ഷിതത്വം ഞങ്ങളൊരു വിശ്വാസം. ഇതപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കടുവയുടെ പ്രതിമ ഉണ്ട്. അപ്പോൾ ദേവട്ടിന് അതൊക്കെ പോയി വീഡിയോ എടുത്തിട്ടോ. പിന്നെ പോണ വഴിയാണ് ഉത്രാളിക്കാവ് അമ്പലം. അപ്പോൾ അവിടെയും കൂടി ഞങ്ങളൊന്ന് പോയി കണ്ടു. ഇത് അതിൻ്റെ നേരെ ബാക്കിൽ റെയിൽവേ ട്രാക്ക് ഉണ്ട്, നല്ല നീണ്ട് നിറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഈ അമ്പലത്തിലും കയറി തൊഴാൻ പറ്റിയില്ല. ഇതൊക്കെ പോണ വഴിക്കുണ്ടായ ഓരോ കാര്യങ്ങളാണ്, അതുകൊണ്ട് അതിനുള്ള ഇതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ യാത്ര തിരിച്ചു. ഇതപ്പോൾ ഓരോ വലിയ ബ്രിഡ്ജുകളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കോഴിക്കോടൊക്കെ പോകുമ്പോഴോട് കാണാറ്, പക്ഷെ ഇത്ര വലിയ ബ്രിഡ്ജൊന്നും അല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്ത് നല്ല ഭംഗിയുള്ള റോഡറിയോ, 3 വരിപ്പാതയാണ്, നല്ല റോഡാണ്. അതുകൊണ്ട് യാത്ര വളരെ സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ ട്രോളിംഗ് ബാസൊക്കെ എത്താനായിട്ടുണ്ട്. ട്രോളിംഗ് ബാസിലൊന്നും വല്ലാണ്ട് രാവിലെ തന്നെ അതുകൊണ്ട് വല്ലാണ്ട് തിരക്കൊന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പെട്ടെന്ന് പോന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഹോട്ടലൊക്കെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാ ഹോട്ടലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി അവിടെ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് പൊറോട്ട മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പൊറോട്ട ഒന്നും ആയിട്ടില്ല, വെള്ളപ്പം തന്നെ ആവണുള്ളൂ, ഇപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതാ ഞങ്ങളുടെ അടുത്ത് വീഡിയോ ഒക്കെ നിൽക്കുകയാണ്. എന്തായാലും കുറച്ച് നേരം പിടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതാ തൊട്ട് സൈഡിലായിട്ടൊരു കായലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഞങ്ങൾ അതുകൂടെ ഇങ്ങനെ നടക്കണേ. അപ്പോൾ എല്ലാവരും വാഷൊക്കെ ചെയ്ത് ഇതാ ടേബിളിൽ ഇരുന്നാണ്ട് ഞങ്ങളൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു. ഞങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് ഇതാ പ്ലേറ്റൊക്കെ ഞങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സുഖിലാട്ടൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ വെള്ളപ്പം മുട്ടക്കറിയൊക്കെ ഞങ്ങളെ മുന്നിൽ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വെള്ളപ്പം മുട്ടക്കറിയും. ആനിമോക്കും അത് നല്ല വിശപ്പ് കാരണം കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവക്കും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും മറൈൻ ഡ്രൈവിലെത്തി. മറൈൻ ഡ്രൈവിലൊക്കെ ഞാൻ പറഞ്ഞില്ല ഈ എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇത്ര വെയിലൊന്നും ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ ഷൂട്ടിംഗ് ആണ്, ഒരു സോളോ വീഡിയോ ആണ് ഞാനിവിടെ എടുക്കുന്നത്. അങ്ങനെ ഇതാ കുറേ ബോട്ടുകളൊക്കെ നിരത്തിയിട്ടുണ്ട്. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കായൽ സൈഡ്. എനിക്കിത് വളരെ ഇഷ്ടമായി. ഇതാ ദേവൂട്ടനെ ഉണ്ണിയും പൊന്നും നന്ദൊക്കെ ഇവിടെ ഓരോ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. സുഖിലാട്ടം പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുക്കൽ മതി, നമുക്ക് കാണാൻ വന്നതല്ലേ, ഫോട്ടോസൊക്കെ പിന്നെടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊന്ന് ബോട്ടിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വരി നിൽക്കണം കേട്ടോ. ബോട്ട് വരുന്ന ആ സമയത്ത് മാത്രമേ ടിക്കറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തതാ ബോട്ടിൽ കയറിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ബോട്ടിംഗ് യാത്രയാണ്. അപ്പോൾ ഞാൻ നല്ല മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഫുൾ ഹാപ്പി ആയിട്ട്. ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും കയറിയിട്ട് ബോട്ട് എടുക്കുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ചൂടുണ്ട്, അപ്പോൾ അതിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതാ ബോട്ട് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്, നല്ല കായൽ, എന്താ ഭംഗി കാണാൻ. അപ്പോൾ ഇതാ ഞങ്ങൾ ബോട്ട് ജെട്ടിയിലെത്താനായിട്ടുണ്ട്. ഇവിടെ നിർത്തിയിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ കുറച്ച് നടക്കണം കേട്ടോ ബോട്ട് ജെട്ടിയിലെത്താൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്നതാ ബോട്ട് ജെട്ടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചീനവലയൊക്കെ കണ്ടു. പിന്നെ കുറേ ടോയ്സുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, ഒക്കെ വിൽപ്പനയ്ക്കാണ്. അങ്ങനെ ഇതാ കടലിൻ്റെ ആ സൗണ്ടൊക്കെ കേട്ട് ഞങ്ങൾ തിരമാല അടിക്കുന്ന സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആനിമോക്ക് ഒരു തൊപ്പിയൊക്കെ വാങ്ങിയിട്ട്, നല്ല വെയിലുണ്ടായതുകൊണ്ട് തൊപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആനിമോളും അതുകൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ടോ. കടലിൻ്റെ തിരമാല എന്താ ഭംഗി കാണാൻ. അപ്പോൾ കടലിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, ഇവിടെ ഇറങ്ങാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ ഇറങ്ങണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോരുന്നു. അപ്പോൾ ഉണ്ണിയൊക്കെ കുറച്ച് അപ്പുറത്താണ്, ഇതാ ഞങ്ങൾ മാത്രമുള്ളൂ കേട്ടോ.
ഞങ്ങളിവിടെ നിന്നാണ്ട് ഒരു വീഡിയോ എടുക്കണം, സെൽഫി എടുക്കണം പറഞ്ഞതിനെ പറ്റിച്ച്. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ അവർ ഫോട്ടോഗ്രാഫറെ കണ്ടു. അപ്പോൾ 4 ഫോട്ടോയ്ക്ക് 100 രൂപയാണ്. പക്ഷേ ഞങ്ങൾ അയാളെ കൊണ്ടൊരു 10 രൂപയാണ് എടുപ്പിച്ചു. പിന്നെതാ തിരിച്ചു പോന്നപ്പോൾ ഇതാ ചീനമല വീണ്ടും കണ്ടു. ആ ചീനമലയിൽ നിന്ന് പിടിച്ച മീനുകളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം അതിൽ മീൻ കിട്ടും വിചാരിച്ചു, കുറച്ച് നേരം അവിടെ കണ്ടിരുന്നു. പക്ഷേ ഞാൻ പോരുന്ന വഴിയൊന്നും അവിടെ മീൻ കണ്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ചിതാ പാർക്കിലെത്തി. ഞാനവിടെ ഇരിക്കുകയാണ്. ഇതാ ദേവുട്ടിന് നല്ല സന്തോഷമായി. അവൻ കുറേ നേരം ആ പാർക്കിൽ കളിച്ചിരുന്ന്. പിന്നെ ഇതാ പോരുന്ന വഴി ഇതാ ജങ്കാറൊക്കെ കണ്ടു. സിനിമയിൽ മാത്രമേ ജങ്കാറൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇതാ വണ്ടീൻ്റെ ക്യൂ കണ്ടിട്ട് ഞങ്ങൾ വേഗം പോന്നു. പിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ലുലുമാള് കയറി. ലുലുമാള് കയറിയാൽ പിന്നെ ചൂടൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഗെയിം കൗണ്ടറിൽ കയറിയപ്പോൾ ഗെയിം കാർഡിന് 2000 രൂപേൻ്റെ ഒരു ഗെയിം കാർഡാണ് ഞങ്ങളുടെ പല റേറ്റിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ദേവുട്ടിന് ഫുള്ള് ഹാപ്പിയായിട്ട് ആക്കി കൊടുത്തതാ. ദേവുട്ടൻ ഓരോ ഗെയിംസിലും കയറിയാണ്ട് അങ്ങനെ ആ ഗെയിം കാർഡ് കാലിയാക്കി തന്നു. പിന്നെ ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നത് മെട്രോയിലാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. എന്താ ഈ വഴിയൊക്കെ കണ്ടോ, എന്താ ഭംഗി കാണാൻ ഒക്കെ ഞാൻ നല്ലോണം ആസ്വദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ലുലുമാൾ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി 2 സ്റ്റെയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മെട്രോയിൽ കയറാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടോ ഫുള്ള് ഹാപ്പി, എല്ലാവരും ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സുഖിലായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ മുഖത്തും വളരെ ഹാപ്പി കണ്ടോ, വളരെ സന്തോഷമായിരുന്നു ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ഇതാ മെട്രോയിൽ കയറാനുള്ളൊരു ആകാംക്ഷയിലാണ് എല്ലാവരും പോകുന്നത്. ഇപ്പോൾ ഇതാ ഈ റോ ഇനി ഞങ്ങളിവിടെ റോഡിലേക്ക് നോക്കുകയാണ്. അപ്പോൾ കണ്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു സീൻ തന്നെ ഉണ്ട്. സുഖിലേട്ടൻ പറഞ്ഞു നമ്മൾ തിരിച്ചു പോരുമ്പോൾ കാണാം, അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും, കുറച്ചുകൂടി ഇരുട്ടാവില്ലേ. അപ്പോൾ മെട്രോയ്ക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തതാ ഞങ്ങൾ മെട്രോയിൽ കയറാൻ പോവുകയാണ്. അവിടെ ആ യെല്ലോ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലട്ടോ, മെട്രോ വരുന്നതിന് മുന്നേ മെട്രോ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും മെട്രോയിൽ കയറി. സീറ്റൊന്നുമില്ല, അവിടെ എല്ലാവരും നിൽക്കുകയാണ്. പിന്നെ ആനിമോളിതാ ഓരോന്നും കാട്ടിയിരിക്കുന്നുണ്ട്. ദേവൂട്ടനും അതേ പുറത്തേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദേവൂട്ടൻ പുറത്തത്തെ വല്ലതും കാണുമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരമായി നോക്കി നിൽക്കണം, പക്ഷെ ഒന്നും കാണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ ഭാഗത്തും പോയാണ്ട് ഇങ്ങനെ നോക്കുകയാണ്. ആനിമോളും അതേ ഓരോന്നും പിടിച്ച് തൂങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ലുലുമാളെന്ന് ആലുവയ്ക്കാണ് മെട്രോയിലേക്ക് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ആലുവയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആലുവയിൽ നിന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും ലുലുമാളിക്ക് തന്നെ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അതാ മെട്രോ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ മെട്രോയിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല, ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി, ഞങ്ങളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആനിമോള് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ കളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോവുക കേട്ടോ. ദേവൂട്ടനും ആകെ അന്തപ്പെട്ടിട്ട് ഇതൊക്കെ എന്താ സംഭവം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ അതേ പ്ലേസിൽ തന്നെ ഒന്ന് നോക്കിയിട്ട് റോട്ടിൽ, അപ്പോൾ ഫുൾ ട്രാഫിക് ബ്ലോക്കാണ്. പിന്നെ വണ്ടികളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിതാ ലുലുമാളിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതാ വരുന്നുണ്ട് കേട്ടോ, ലുലു എൻട്രി. അങ്ങനെ ഞങ്ങൾ ലുലുമാളിക്ക് വീണ്ടും തിരിച്ചു പോയി. ദാപ്പയ്ക്ക് ആനിമോക്ക് ആകെപ്പാടെ ദേഷ്യമൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇന്ന് രാവിലത്തെ ഫുഡൊന്നും കറക്റ്റായിട്ടില്ല, ഫുഡ് തന്നെ കറക്റ്റായിട്ടില്ല. അപ്പോഴിപ്പോഴൊക്കെ കിട്ടണത് നമ്മൾ സ്ഥിരം കൊടുക്കണ ആ ഒരു ഫുഡിംഗ് ഒന്നും പിന്നെ നമ്മളെങ്ങടെങ്കിലും പോയാൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അവിടെ ഒരു റോബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് അവിടെ ഒരാളുണ്ട്. ഇയാൾക്കിപ്പോൾ എന്താ പേരൊന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ആനിമോളെ കരച്ചിൽ മാറ്റാൻ അയാളത്തേക്കൊക്കെ പോയിട്ടോ. പിന്നെ ദേവൂട്ടിനൊന്നും വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഇനി ഞങ്ങൾ പോണത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടെ പോയാണ്ട് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പോന്നു. ബില്ലടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ, എത്രയാ ക്യൂ. അപ്പോൾ എല്ലാം കൂടെ വാങ്ങിച്ചിട്ടില്ല, ഒരു മിഠായി വാങ്ങിച്ചാണ് ഞങ്ങൾ വേഗം ഒന്ന് തടി തപ്പി. നല്ല ക്യൂ ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എറണാകുളം ട്രിപ്പ് കേട്ടോ. ഞങ്ങൾ നല്ലോ ആസ്വദിച്ചു എന്ന് പറയാം, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് കണ്ടോ. എൻ്റെ ബോട്ട് യാത്ര അങ്ങനെ കുറേ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഓരോ ഫോട്ടോസ് എടുത്തു. അതുപോലെ തന്നെ ഓൾഡ് ബാർബർ ഹോട്ടലും ഉണ്ട്, അവിടെയൊക്കെ പോയിരുന്നു. അതൊന്ന് പറയാൻ വിട്ടുപോയതാണ്. എന്താ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യണം. ലൈക്ക് അടിക്കാൻ. ടാറ്റാ ബൈ ബൈ, സീ യൂ.